അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഹദീസ് ക്ലാസ്സിൽ നാം പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ഹദീസാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന, നമ്മൾ ഒരുപാട് തവണ കേട്ട ഹദീസാണ്. എങ്കിൽ പോലും ഞാൻ ഇതിന്ന് സെലക്ട് ചെയ്യാൻ കാരണം, ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ എന്നാണല്ലോ ഖുർആനിൽ പറഞ്ഞത്. മുഅ്മിനീങ്ങൾക്ക് ഓർമ്മിപ്പിച്ചു കൊടുക്കുക, അവർക്കത് ഉപകാരപ്പെട്ടേക്കും എന്ന് ഖുർആൻ്റെ നിർദ്ദേശമനുസരിച്ച് ഈ വളരെ പ്രധാനപ്പെട്ട ഈ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൗല അൻ അഷഖ അലാ ഉമ്മതി അവ അലൻ നാസ് لأمرتهم بالسواك مع كل صلاة. ലൗല അൻ അഷഖ അലാ ഉമ്മതി, എൻ്റെ ഉമ്മത്തിൻ്റെ മേൽ പ്രയാസമാകലിനെ ഞാൻ ഭയപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ, എന്നാൽ ഞാൻ ആ കാര്യം കൽപ്പിച്ചാൽ എൻ്റെ സമുദായത്തിന് ചിലപ്പോൾ വലിയ പ്രയാസമായിട്ട് മാറും എന്ന ഒരു തോന്നലുണ്ടായത് കൊണ്ടാണ് ഞാൻ ആ വിഷയം കൽപ്പിക്കാതിരുന്നത് ഇതുവരെ. അപ്പം എൻ്റെ സമുദായത്തിന് പ്രയാസമുണ്ടാകലിനെ ഞാൻ ഭയപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ, അവലന്നാസ് അത് റിപ്പോർട്ട് ചെയ്ത സഹാബിയുടെ സംശയമാണ്. നബി തങ്ങൾ അല ഉമ്മത്തി എന്നാണോ പറഞ്ഞത്, അല്ല അലന്നാസ് എന്നാണോ പറഞ്ഞത്? ഏതായാലും എൻ്റെ സമുദായത്തിന് ജനങ്ങൾക്ക് പ്രയാസമാകലിന് ഞാൻ ഭയപ്പെട്ടിട്ടില്ല എങ്കിൽ, അമർത്തുഹും ബി സിവാക്കി മാ കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരത്തോടൊപ്പവും മിസ്വാക്ക് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു ജനങ്ങളോട്. അപ്പോൾ ഓരോ നിസ്കാരത്തിൻ്റെ സമയത്തും മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ് എന്ന് മാത്രമല്ല, നിർബന്ധമായ സുന്നത്ത്, നിർബന്ധമായിട്ട് ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ താല്പര്യം. നിർബന്ധമായി കൽപ്പിച്ചാൽ അത് ജനങ്ങൾക്ക് പ്രയാസമാകുമോ എന്ന ഭയം കൊണ്ടാണ് ഞാനത് നിർബന്ധമായിട്ടും കൽപ്പിക്കാതിരുന്നത്. അപ്പോൾ വളരെ ശക്തിയായ സുന്നത്താണ്, ഒരിക്കലും നാം ഒഴിച്ചുകൂടാത്ത, പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പ്രാധാന്യത്തോടെ കൽപ്പിച്ചൊരു സുന്നത്തായതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് കഴിയണം. അള്ളാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഓരോ നിസ്കാരത്തിന് നിൽക്കുമ്പോഴും മിസ്വാക്ക് ചെയ്യുക. ഇത് പറയുമ്പോൾ നിസ്കരിക്കാൻ നമ്മൾ നിൽക്കുമ്പോൾ, ഇഖാമത്ത് കൊടുത്ത് നിസ്കരിക്കാൻ പോയി നിൽക്കുന്ന സമയത്ത് ബ്രഷും പേസ്റ്റും വെള്ളമൊക്കെ എടുത്തിട്ട് പോകണം എന്നല്ല, മറിച്ച് നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് തക്ബീർ കിട്ടുന്നതിന് മുമ്പ്, നിയ്യത്ത് വെക്കുന്നതിൻ്റെ മുമ്പ്, നമ്മൾ നമ്മുടെ കയ്യിൽ കരുതിയ ടവലോ അല്ലെങ്കിൽ അറാക്ക് പോലെയുള്ള മിസ്വാക്കിൻ്റെ മിസ്വാക്ക് കയ്യിൽ കരുതുന്നവരാണെങ്കിൽ അത് ഉപയോഗിച്ചിട്ടോ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചാൽ തന്നെ, പല്ലിലൂടെ വരച്ചാൽ തന്നെ ആ മിസ്വാക്കിൻ്റെ സുന്നത്ത് ലഭിക്കും. അപ്പം ഈ സുന്നത്ത് നമ്മൾ കൃത്യമായി പാലിച്ചാൽ നമുക്ക് ഒരുപാട് പുണ്യം കിട്ടും. പിന്നെ മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ മഹത്വം നമ്മൾ പറയേണ്ടതില്ലല്ലോ. വുദു എടുക്കുമ്പോൾ മിസ്വാക്ക് ചെയ്യണം, അതേപോലെ മറ്റെല്ലാ സമയങ്ങളിലും വായയിൽ ചെറിയ പകർച്ച വരുമ്പോൾ, അങ്ങനെ തുടങ്ങി ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഇങ്ങനെ ഒരുപാട് സമയങ്ങളിൽ മിസ്വാക്ക് ചെയ്യൽ പ്രത്യേകം പ്രത്യേകം സുന്നത്തുകളുണ്ട്. മിസ്വാക്കിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അത് വായയെ ശുദ്ധീകരിക്കുന്നതും അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യവുമാണ്. അപ്പം അള്ളാഹുവിന് ഭയങ്കര സന്തോഷമുള്ള കാര്യം. പിന്നെ അതോടൊപ്പം ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ വായ ശുദ്ധിയാകുന്നതിൻ്റെ, അതിൽ തന്നെ വായിൽ പല്ലിനൊക്കെ വരുന്ന ഒരുപാട് അസുഖങ്ങൾ തൊട്ട് രക്ഷപ്പെടുന്നത് കാരണമാണ്. പിന്നെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ബ്രഷ് ചെയ്ത് കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വെള്ളം ഒലിക്കുന്ന അസുഖം വളരെ കുറവായിരിക്കും. രാത്രിയിൽ ഈ എന്താ പറയുക, വായയിലൂടെ വെള്ളം ഒലിക്കുന്ന, കേലം അല്ലെങ്കിൽ കേത്രം ഒലിക്കുന്ന സ്വഭാവം ചില ആളുകൾക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അത് വളരെ കുറവായിരിക്കും കൃത്യമായിട്ട് മിസ്വാക്ക് ചെയ്ത് കിടന്നുറങ്ങുന്ന ആളുകൾക്ക്. ഇങ്ങനെ ഭൗതികമായ നേട്ടങ്ങളും ആത്മീയമായ നേട്ടങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്നൊരു മഹത്തായ സുന്നത്താണ് മിസ്വാക്ക് ചെയ്യുക എന്നത്. ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത് ഓരോ നിസ്കാരത്തിൻ്റെ സമയത്തും മിസ്വാക്ക് ചെയ്യുക. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അത് ബ്രഷും പേസ്റ്റൊന്നും ആവശ്യമില്ല, ജസ്റ്റ് ടവലൊക്കെ വിരലിൽ ചുരുട്ടി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പല്ലിലൂടെ നടത്തിയാൽ തന്നെ കാര്യം സാധിക്കുന്നതാണ്. അല്ലാഹു തആല ജീവിതത്തിൽ ഇത് പകർത്താൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.